ടു. പ്രിയ കൂട്ടുകാരെ, മാറ്റത്തിൻ്റെ പൊരുൾ, ദ എസൻസ് ഓഫ് ചേഞ്ച് എന്ന രണ്ടാമത്തെ യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ എല്ലാം വീടുകളിൽ, സ്വീകരണ മുറിയിലും അടുക്കളയിലും എല്ലാം നിരവധി ഉപകരണങ്ങൾ നാം പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇല്ലേ? അത്തരം ഉപകരണങ്ങളൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. നോക്കൂ, നമുക്ക് ഇവിടെ ഈ ബൾബ് ഒന്ന് പ്രകാശിപ്പിക്കണം. എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ അതെ, സ്വിച്ച് ഇടണം അല്ലേ? നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ, സ്വിച്ച് ഇടുമ്പോൾ മാത്രമാണ് ബൾബ് പ്രകാശിക്കുന്നത്. എന്തായിരിക്കാം അതിന് കാരണം? അതെ, സ്വിച്ച് ഇടുമ്പോഴാണ് വൈദ്യുതി ബൾബിലേക്ക് എത്തുന്നത് അല്ലേ? എന്തിനു വേണ്ടിയാണ് നാം ബൾബ് പ്രകാശിപ്പിക്കുന്നത്? അതെ, പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാം ബൾബ് ഓണാക്കുന്നത്. പ്രകാശം മാത്രമാണോ നമുക്ക് ലഭിക്കുന്നത്? നോക്കൂ, ഒരു മെഴുകുതിരി കത്തിക്കുകയാണ്. ഈ മെഴുകുതിരിയിലേക്ക് ഒരു തുള്ളി മെഴുക് ബൾബിലേക്ക് ഒഴിച്ചു. അപ്പോൾ ആ മെഴുകിനെ എന്ത് സംഭവിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ? ശ്രദ്ധിക്കൂ, ആ മെഴുക് അവിടെ നിന്ന് ഉരുകി താഴേക്ക് വീണു. എന്തായിരിക്കാം അതിന് കാരണം? ബൾബ് പ്രകാശിച്ചപ്പോൾ പ്രകാശത്തോടൊപ്പം നമുക്ക് മറ്റൊരു ഊർജ്ജരൂപം കൂടി ലഭിച്ചില്ലേ? ഏതാണത് പറയാമോ? ഒന്ന് ഓർത്ത് നോക്കൂ. നാം ഒരു തുള്ളി മെഴുക് ഈ ബൾബിലേക്ക് വീഴ്ച ചെയ്ത പരീക്ഷണം ഓർമ്മയില്ലേ? അപ്പോൾ എന്താണ് സംഭവിച്ചത്? മെഴുക് ഉരുകി ഒലിച്ച് വീണു അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ബൾബ് പ്രകാശിക്കുമ്പോൾ ഒപ്പം താപവും ലഭിക്കുന്നു. വൈദ്യുതി, പ്രകാശം, താപം എന്നിവ ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. വെൻ ആൻ ഇലക്ട്രിക് ബൾബ് ഗ്ലോസ് വി ഗെറ്റ് ലൈറ്റ് ആൻഡ് ഹീറ്റ്. ഹീറ്റ്, ഇലക്ട്രിസിറ്റി ആൻഡ് ലൈറ്റ് ആർ സം ഓഫ് ദ ഫോംസ് ഓഫ് എനർജി. നമ്മുടെ പാഠപുസ്തകം 17-ാമത്തെ പേജിൽ മനോഹരമായ ഒരു ചിത്രമുണ്ട്. നിങ്ങൾ നോക്കിയിരുന്നോ? അതെ, നല്ല രസമുള്ള ഒരു ചിത്രമാണ്. നമുക്ക് ഈ സ്ക്രീനിൽ അത് ഒന്ന് കാണാം അല്ലേ? ചിത്രം ശ്രദ്ധിക്കൂ. എന്തൊക്കെയാണ് നാം ചിത്രത്തിൽ കാണുന്നത്? നോക്കൂ, ഒരു ട്രാക്ടർ ഓടിക്കുന്നു. പിന്നെ എന്താണ് കാണുന്നത്? ആ അതെ, മോട്ടോർ കൊണ്ട് ജലം പമ്പ് ചെയ്യുന്നു. ആ ജീപ്പ് കാണുന്നില്ലേ? അവർ എന്തായിരിക്കും ചെയ്യുന്നത്? ആ ശരിയാണ്, അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു അല്ലേ? മറ്റ് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ നടക്കുന്നത്? നിങ്ങൾക്ക് ആ ശാസ്ത്ര പുസ്തകത്തിൽ ഒന്ന് എഴുതാമോ? ട്രാക്ടർ ഓടിക്കുന്നു. പാടത്ത് കിളയ്ക്കുന്നു. താറാവുകൾ നീന്തുന്നു. അനൗൺസ്മെന്റ് നടത്തുന്നു. ബൾബ് പ്രകാശിക്കുന്നു. കുട്ടികൾ കളിക്കുന്നു. ഇങ്ങനെ താറാവിന് നീന്തുവാനും കുട്ടികൾക്ക് ഓടിക്കളിക്കുവാനും എല്ലാം ഊർജം ആവശ്യമില്ലേ?
എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഇങ്ങനെ പ്രവൃത്തി ചെയ്യുവാൻ ആവശ്യമായ ഊർജം കിട്ടുന്നത്? നാം പഠിച്ചിട്ടില്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. അതെ, 5-ാം ക്ലാസ്സിലെ സോഴ്സ് ഓഫ് എനർജി, ഊർജത്തിൻ്റെ ഉറവകൾ എന്ന യൂണിറ്റിൽ നാം പഠിച്ചിട്ടുണ്ടല്ലേ. പറയാമോ? ആ, അത് തന്നെ. നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമുക്ക് പ്രവൃത്തി ചെയ്യുവാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത്. നമുക്ക് മറ്റു ചില ദൃശ്യങ്ങൾ കൂടി കാണാം. സ്ക്രീനിൽ നോക്കൂ. ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടോ എല്ലാ ദൃശ്യങ്ങളും? ആ, അതെ. ഇവിടെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഊർജമാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഈ പട്ടിക ഒന്ന് ശ്രദ്ധിക്കൂ. ഈ പട്ടികയ്ക്ക് 2 കോളങ്ങളുണ്ട്. അതിൻ്റെ 1-ാമത്തെ കോളത്തിൽ പ്രവർത്തന സന്ദർഭങ്ങൾ, 2-ാമത്തെ കോളത്തിൽ ഓരോ പ്രവർത്തനത്തിലും ഉപയോഗിക്കപ്പെടുന്ന ഊർജ രൂപങ്ങൾ, അതാണ് നാം എഴുതേണ്ടത്. 1-ാമത്തെ ദൃശ്യം ഏതാണ് കണ്ടത്? മോട്ടോർ സൈക്കിൾ ഓടുന്നു, റൈഡിംഗ് മോട്ടോർ സൈക്കിൾ. ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിന് ആവശ്യമായ ഊർജം എവിടെ നിന്നാണ് ലഭിച്ചത്? അതെ, പെട്രോളിൽ നിന്ന് അല്ലേ. അപ്പോൾ ഉപയോഗിക്കപ്പെടുന്ന ഊർജ രൂപം എന്ന കോളത്തിൽ നാം ഏതാണ് എഴുതുക? ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം എന്നല്ലേ. ഇനി മറ്റ് ദൃശ്യങ്ങൾ കൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആ ഓരോ പ്രവർത്തന സന്ദർഭങ്ങളിലും എവിടെ നിന്നാണ് ഊർജം ലഭിക്കുന്നത്, അഥവാ ദ സോഴ്സ് ഓഫ് എനർജി, അത് നിങ്ങൾക്ക് എഴുതാമല്ലോ അല്ലേ. ശരി, എന്നാൽ നിങ്ങളുടെ ബുക്കിൽ ഒന്ന് എഴുതാമോ? ഓരോ പ്രവർത്തനവും ആ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഊർജവും ആണ് എഴുതേണ്ടത്. എല്ലാവരും ക്ഷീണിച്ചോ? നമുക്ക് ഒരു ജ്യൂസ് തയ്യാറാക്കി കഴിച്ചാലോ? അതിന് ഏത് ഉപകരണമാണ് ഉപയോഗിക്കേണ്ടത്? അതെ, ഒരു മിക്സിയാണ് നമുക്ക് ആവശ്യം. നോക്കൂ, ഓറഞ്ചാണ് നമ്മളുടെ കയ്യിൽ ഉള്ളത്. ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമല്ലേ എല്ലാവർക്കും? ആണല്ലേ. എന്നാൽ നമുക്ക് ജ്യൂസ് വേഗം തയ്യാറാക്കാം. ഓറഞ്ച് പൊളിക്കുന്നു, മിക്സിയുടെ ജാറിലേക്ക് ഇടണം. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം. ഇനി എന്താണ് നാം ചെയ്യേണ്ടത്? സ്വിച്ച് ഓൺ ആക്കണം.
അതെ, ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. നോക്കൂ, ജ്യൂസ് റെഡിയാണ്. ഇവിടെ ഈ പഴം ജ്യൂസായി മാറുവാൻ എന്ത് പ്രവർത്തനമാണ് ഇവിടെ നടന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ, പറയാമോ? അതെ, മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലെ ബ്ലേഡ് അതിവേഗം കറങ്ങി അല്ലേ? അങ്ങനെ കറങ്ങിയത് കൊണ്ടാണ് ഈ പഴം ജ്യൂസായത്. അങ്ങനെയെങ്കിൽ ഈ ജാറിൻ്റെ ഉള്ളിലെ ബ്ലേഡ് കറങ്ങുവാൻ എന്തായിരിക്കും കാരണം? ഈ ജാർ എന്തിനാണ് ഈ മിക്സിയിലേക്ക് വെക്കുന്നത്? തന്നെ ബ്ലേഡ് കറങ്ങുന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, മിക്സിയുടെ ഉള്ളിൽ ഒരു മോട്ടോറുണ്ട്. ആ മോട്ടോറിൽ നിന്ന് ഒരു ചക്രം ഇവിടെ തിരിയുന്നതുണ്ട്. അത് നമുക്ക് കാണാം. ഈ മോട്ടോറിലെ ഈ ചക്രവും മിക്സിയുടെ ബ്ലേഡും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. മോട്ടോറിലെ ചക്രം അതിവേഗം കറങ്ങുമ്പോൾ മിക്സിയുടെ ഉള്ളിലെ ബ്ലേഡ് കറങ്ങുകയും പഴം ജ്യൂസ് ആവുകയും ചെയ്യുന്നു. നാം പഠിച്ചല്ലോ, ഈ യന്ത്രം, അതായത് ഈ മിക്സിയുടെ മോട്ടോർ, പ്രവർത്തിക്കുവാൻ ആവശ്യമായ ഊർജം എവിടെ നിന്നാണ് കിട്ടിയത്? വൈദ്യുതിയിൽ നിന്ന്. ഇങ്ങനെ വൈദ്യുതിയോ അല്ലെങ്കിൽ ഇന്ധനമോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നിരവധി ഉപകരണങ്ങൾ നമ്മളുടെ വീട്ടിലും നമ്മുടെ പരിസരത്തും നിങ്ങൾ കണ്ടിട്ടില്ലേ? അത്തരം ഏതാനും ഉപകരണങ്ങളുടെ പ്രവർത്തനം നമുക്കൊന്ന് നിരീക്ഷിക്കാം. ദൃശ്യങ്ങൾ ശ്രദ്ധിക്കൂ. ഓരോ ഉപകരണത്തിൻ്റെയും പ്രവർത്തനം നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണേ. ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? എന്തായിരുന്നു ഈ എല്ലാ ഉപകരണങ്ങളുടെയും പ്രവർത്തനത്തിലെ ഒരു പൊതു സവിശേഷത? അതെ, എല്ലാ ഉപകരണങ്ങളിലും ഒരു യന്ത്രഭാഗം വളരെ വേഗത്തിൽ കറങ്ങുന്നുണ്ട് അല്ലേ? ഇങ്ങനെ യന്ത്രഭാഗങ്ങളുടെ ചലനത്തിന് സഹായിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം. അത് നമുക്ക് വേണമെങ്കിൽ ബുക്കിലൊന്ന് എഴുതി വയ്ക്കാം അല്ലേ? എന്താണ് യന്ത്രഭാഗങ്ങളുടെ ചലനത്തിന് സഹായിക്കുന്ന ഊർജരൂപമാണ് യാന്ത്രികോർജം. അതെ, യാന്ത്രികോർജം അഥവാ മെക്കാനിക്കൽ എനർജി എന്താണെന്ന് നാം മനസ്സിലാക്കി. നമ്മളുടെ വീട്ടിൽ ഇത്തരത്തിൽ ധാരാളം ഉപകരണങ്ങൾ നാം ഉപയോഗിക്കുന്നുണ്ട്. ഫാൻ അതുപോലെയുള്ള നിരവധി ഉപകരണങ്ങളിൽ ഇങ്ങനെ യന്ത്രഭാഗങ്ങളുടെ കറക്കം മൂലം പ്രവർത്തനം നടക്കുന്ന ഉപകരണങ്ങളാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പ്രവർത്തനശാലകളിലും മറ്റും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പേരെഴുതി ഒരു പട്ടിക തയ്യാറാക്കാമല്ലോ അല്ലേ? ഇത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം. ഞാനൊരു ചെറിയ ഉപകരണം പരിചയപ്പെടുത്താം. എന്താണ് ഇത് അറിയാമോ? അതെ, ബസറാണ് അല്ലേ? കണ്ടിട്ടുണ്ടോ ഇത് മോട്ടോർ സൈക്കിളിലും മറ്റും ഇൻഡിക്കേറ്ററിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ബസർ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക? നോക്കൂ, 9 വോൾട്ടിൻ്റെ ഒരു സെല്ലാണ് ഇത്. ശ്രദ്ധിക്കൂ, ഈ സെല്ലിൽ നിന്ന് എന്ത് ഊർജമാണ് നമുക്ക് ലഭിക്കുന്നത്? അതെ, സെല്ലിൽ നിന്ന് വൈദ്യുത ഊർജമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ സെല്ലിൽ വൈദ്യുത ഊർജമാണോ ഇപ്പോൾ ഉള്ളത്? അല്ല അല്ലേ,
ഈ സെല്ലിൽ നിന്ന് എനർജി എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഈ ഉപകരണമാണ് കണക്റ്റർ. ഈ കണക്റ്റർ നമുക്ക് നമ്മുടെ ബസറുമായിട്ട് ഒന്ന് ബന്ധിപ്പിച്ച് നോക്കാം. നോക്കൂ, രണ്ട് വയറുകൾ കാണുന്നില്ലേ? ഇതിൽ ഏതൊക്കെ വയറുകൾ തമ്മിലാണ് ബന്ധിപ്പിക്കേണ്ടത് അറിയാം അല്ലേ? ചുവന്ന വയറുകൾ ചുവന്ന വയറിനോട് യോജിപ്പിക്കണം. ഇനി കറുത്ത വയറുകൾ യോജിപ്പിച്ച് നോക്കാം. ശ്രദ്ധിക്കണേ, ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? ഇത്തരത്തിലുള്ള ശബ്ദം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നോക്കൂ, എപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്? ഈ വയറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് ശബ്ദം കേൾക്കുന്നത്. ഇവിടെ ഈ ബാറ്ററിയിൽ നിന്ന് വൈദ്യുത ഊർജമാണ് ബസറിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ സെല്ലിൻ്റെ ഈ 9 വോൾട്ട് സെല്ലിൽ അടങ്ങിയിരിക്കുന്നത് രാസപദാർത്ഥങ്ങളാണ്. ഇതിൽ നിന്ന് ഉള്ള രാസോർജമാണ് വൈദ്യുത ഊർജമായി നമുക്ക് ലഭിക്കുന്നത്. സെല്ലിൽ അടങ്ങിയിട്ടുള്ളത് രാസോർജം അഥവാ കെമിക്കൽ എനർജിയാണ്. എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജം അടങ്ങിയിട്ടുണ്ട്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജരൂപമാണ് രാസോർജം. ദ എനർജി കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റാൻസ് ഈസ് കോൾഡ് കെമിക്കൽ എനർജി. അങ്ങനെ വൈദ്യുത ഊർജം ബസറിലേക്ക് എത്തുമ്പോഴാണ് ബസർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നാം ഒരു പുതിയ ഊർജരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഏതാണത്? അതാണ് രാസോർജം. ഈ 9 വോൾട്ട് സെല്ലിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജം ആണ് രാസോർജം. ഇത്തരത്തിൽ രാസോർജം മറ്റെവിടെ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് അറിയാമോ? ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഇത് എന്താണെന്ന് അറിയാമോ? സ്പിരിറ്റ് എന്ന രാസപദാർത്ഥമാണ് ഇത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നോക്കൂ, ഈ ഉപകരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്പിരിറ്റ് ലാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് സ്പിരിറ്റ് ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. ഒന്ന് കത്തിച്ച് നോക്കാം. നോക്കൂ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് താപോർജ്ജമാണ്. ഇവിടെ ലഭിക്കുന്നത് താപോർജ്ജമാണ്. ഈ താപം ലഭിക്കുന്നത് ഈ സ്പിരിറ്റ് ലാമ്പിൻ്റെ ഉള്ളിലുള്ള സ്പിരിറ്റിൻ്റെ രാസ ഊർജത്തിൽ നിന്നാണ്. സ്പിരിറ്റിൽ അടങ്ങിയിരിക്കുന്നത് രാസോർജമാണ്. ആ രാസോർജം ഇവിടെ താപോർജ്ജമായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. ഇത്തരത്തിൽ വീടുകളിൽ രാസോർജം ലഭിക്കുന്നതിന് നാം പല ഇന്ധനങ്ങളും ഉപയോഗിക്കുന്നില്ലേ? അടുക്കളയിലും മറ്റും താപോർജം ലഭിക്കുന്നതിന് നാം എന്താണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? അതെ, LPG അല്ലേ? LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. നാം പൊതുവെ അതിന് ഗ്യാസ് എന്ന് പറയും. ഈ LPGയിൽ അടങ്ങിയിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഊർജമാണ്? നാം ഇപ്പോൾ പരിചയപ്പെട്ട രാസോർജം തന്നെയാണ് LPGയിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ നിരവധി ഇന്ധനങ്ങൾ വാഹനങ്ങളിലും എല്ലാം നാം ഉപയോഗിക്കുന്നുണ്ട്. അടുക്കളയിൽ തന്നെ മണ്ണെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. മണ്ണെണ്ണ എന്ന ഇന്ധനത്തിൽ അടങ്ങിയിരിക്കുന്നതും രാസോർജമാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോള്, ഡീസൽ എന്നീ ഇന്ധനങ്ങളിലെല്ലാം രാസോർജം തന്നെയല്ലേ അടങ്ങിയിരിക്കുന്നത്? അതെ, ഇവയിലെല്ലാം എല്ലാ ഇന്ധനങ്ങളിലും അടങ്ങിയിരിക്കുന്നത് രാസോർജമാണ്. അടുപ്പിൽ വിറക് കത്തുമ്പോൾ ആ വിറകിൽ നിന്ന് ലഭിക്കുന്നത് താപോർജ്ജമാണ് എങ്കിലും ഈ വിറകിൽ അടങ്ങിയിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഊർജമാണ്? അതെ, വിറകിലും രാസോർജം തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. ഭൂമിയിൽ പ്രകാശ സംശ്ലേഷണം വഴിയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ ആഹാരം
ലഭിക്കുന്നത്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരമാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഊർജത്തിൻ്റെ ഉറവിടം. ഏതാനും ദൃശ്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശോർജമാണ് നമ്മുടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അടിസ്ഥാനം, അല്ലേ? നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലെ 19-ാമത്തെ പേജിലെ ഒരു പട്ടിക പരിചയപ്പെടാം. ശ്രദ്ധിക്കൂ, ഈ പട്ടികയുടെ 1-ാമത്തെ കോളത്തിൽ പ്രവർത്തന സന്ദർഭങ്ങളാണ് നൽകിയിരിക്കുന്നത്. 2-ാമത്തെ കോളത്തിൽ ഓരോ പ്രവർത്തന സന്ദർഭങ്ങളിലും ഉണ്ടാകുന്ന ഊർജ രൂപങ്ങൾ. 3-ാമത്തെ കോളത്തിൽ നാം ഉപയോഗിക്കുന്ന ഊർജ രൂപങ്ങൾ എന്നിങ്ങനെയാണ് എഴുതി പട്ടിക പൂർത്തിയാക്കേണ്ടത്. ശ്രദ്ധിക്കൂ, ഒരു മെഴുകുതിരി കത്തിച്ച് ഈ പ്ലാസ്റ്റിക് കയർ മുറിച്ചെടുക്കുകയാണ്. കടകളിൽ നിന്നും മറ്റും ഇത്തരം കയറുകൾ വാങ്ങുമ്പോൾ നമുക്ക് മുറിച്ച് ലഭിക്കാറില്ലേ? ലൈറ്റർ ഓണാക്കി മെഴുകുതിരി കത്തിക്കുന്നു. മെഴുകുതിരി കത്തിക്കുവാൻ ഏത് ഊർജമാണ് നാം ഉപയോഗിച്ചത്? ഈ ലൈറ്ററിൽ നിന്ന് ലഭിച്ച താപോർജമാണ് നാം ഉപയോഗിച്ചത്. അതേ താപോർജം ഉപയോഗിച്ച് തന്നെ ഈ കയർ നമുക്ക് മുറിച്ചെടുക്കുവാൻ കഴിയും. ശ്രദ്ധിക്കൂ, കയറിങ്ങനെ കത്തിച്ച് മുറിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത്? കയർ 2 കഷ്ണമായി. ഇവിടെ മെഴുകുതിരിയിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള ഊർജമാണ് നാം ഈ പ്രവൃത്തി ചെയ്യുവാൻ ഉപയോഗിച്ചത് അറിയാമല്ലോ, അല്ലേ? മെഴുകുതിരിയിൽ നിന്നുള്ള താപോർജമാണ് നാം ഉപയോഗിച്ചത്. സാധാരണ പ്രകാശോർജം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാം മെഴുകുതിരി പ്രകാശിപ്പിക്കുന്നത്. പക്ഷേ താപോർജവും ചില സമയങ്ങളിൽ നാം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാം. ദൃശ്യം ശ്രദ്ധിച്ചല്ലോ, എന്ത് പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്? ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഏതാണ് ഈ ഉപകരണം? അതെ, ഇൻകുബേറ്റർ. കോഴിമുട്ടയ്ക്ക് താപം നൽകി മുട്ട വിരിയിക്കുന്ന പ്രവർത്തനമാണ് ഇൻകുബേറ്ററിൽ നടക്കുന്നത്. ബൾബ് സാധാരണ പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത് എങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ ബൾബിലെ താപോർജവും ഹീറ്റ് എനർജിയും നാം ഉപയോഗിക്കുന്നതിൻ്റെ ചില സന്ദർഭങ്ങളാണ് നാം കണ്ടത്. ഇതുവരെ നാം എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? 1, പ്രവൃത്തി ചെയ്യുവാൻ ഊർജം ആവശ്യമാണ്. പിന്നെ എന്താണ്? അതെ, വിവിധ തരത്തിലുള്ള ഊർജ രൂപങ്ങളുണ്ട്. ഏതൊക്കെയാണത്? പറഞ്ഞു നോക്കൂ. അതെ, വൈദ്യുതി, പ്രകാശം, താപം, രാസോർജം, മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രികോർജം, എല്ലാം ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഓരോ പ്രവർത്തനത്തിലും ഊർജത്തിൻ്റെ ഇത്തരത്തിലുള്ള വിവിധ രൂപങ്ങൾ നാം ഉപയോഗിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഊർജം പാഴായി പോകുന്നുണ്ട്, അല്ലേ? ഒരു സന്ദർഭം പറയാമോ? പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടി നാം ബൾബ് പ്രകാശിപ്പിക്കുമ്പോൾ താപോർജം നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. കൂട്ടുകാരെ, ശബ്ദം ഒരു ഊർജ രൂപമാണെന്ന് നാം മനസ്സിലാക്കി. ശബ്ദമൊരു എനർജി ആണ് എങ്കിൽ ഈ ശബ്ദം കൊണ്ട് പ്രവൃത്തി ചെയ്യുവാനും കഴിയണം. ഈ ഉപകരണം ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു ആംപ്ലിഫയർ, ഒരു സൗണ്ട് ബോക്സ്, ഇവിടെ ഒരു പ്രത്യേക സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇത്തരം ഉപകരണം നിങ്ങളുടെ വിദ്യാലയത്തിലെ ശാസ്ത്ര പാർക്കിൽ ഉണ്ടോ? എങ്കിൽ നിങ്ങൾ വിദ്യാലയം തുറന്നു കഴിയുമ്പോൾ ശാസ്ത്ര പാർക്കിലെത്തി ഇത്തരം ഉപകരണം ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കുമല്ലോ. I am at the top, she might set up my rock.
ശബ്ദവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉപകരണങ്ങളാണ് നിങ്ങളുടെ ശാസ്ത്ര പാർക്കിൽ ഉള്ളത്? അത് നിങ്ങൾ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിപ്പിക്കും. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇന്നൊവേറ്റീവ് ആയിട്ട് പുതിയ പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ ഞാനൊരു പരീക്ഷണം നിർദ്ദേശിക്കാം. നിർബന്ധമില്ല കേട്ടോ, സാമഗ്രികൾ ലഭിക്കുന്നവർ മാത്രം ചെയ്താൽ മതി. കൂട്ടുകാരെ, ഊർജ നഷ്ടത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തു. രണ്ട് ബൾബുകൾ ശ്രദ്ധിക്കൂ. ഇത് ഒരു ടോർച്ച് ബൾബാണ്. നോക്കൂ, അറിയാമോ ഇത് ഏത് ബൾബാണെന്ന്? അതെ, LED ബൾബ്. ഈ രണ്ട് ബൾബുകൾ നാം പ്രകാശിപ്പിക്കുകയാണ്. ബൾബ് പ്രകാശിപ്പിക്കുവാൻ ആവശ്യമായ എനർജി ഈ സെല്ലിൽ നിന്ന് നമുക്ക് ലഭിക്കും. സെല്ല് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ബോക്സ് ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഫോം ബോർഡിലോ മറ്റോ ഈ ബൾബുകൾ ഘടിപ്പിക്കണം. അതുപോലെ ഈ സെല്ലും ഘടിപ്പിക്കണം. ഒരേ സമയം രണ്ട് ബൾബും പ്രകാശിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. അതിനുശേഷം ഊർജ നഷ്ടം കൂടുതൽ സംഭവിക്കുന്നത് ഏത് ബൾബിലാണെന്ന് കണ്ടെത്തി. എഴുതാമോ? ഊർജവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.